ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഒരു ഗീതാശ്ലോകം, നമ്മൾ ഓർത്തു വെക്കേണ്ട ഒരു ഗീതാശ്ലോകത്തിലെ കാര്യങ്ങളാണ് കേട്ടോ പറയണത്. ഉദ്ധരേത് ആത്മനാത്മാനാം ന ആത്മാനാം അവസാദയേത് ആത്മൈവ ഹ്യാത്മനോ ബന്ധു ആത്മൈവ രിപുരാത്മന. നമ്മളെപ്പോഴും ഓർത്തു വെക്കേണ്ട ഒരു ഗീത ശ്ലോകമാണിത്. എന്താ ഇത് പറയണത്? ഈ ശ്ലോകത്തിൽ പറയണത് എന്നാണെച്ചെങ്കിൽ, നമ്മളുടെ മനസ്സ് തന്നെയാണ് നമ്മളുടെ ശത്രുവായിട്ടും മിത്രമായിട്ടും ഇരിക്കുന്നത് എന്ന്. ദുർബല മനസ്സ് എപ്പോഴും നമ്മളുടെ ശത്രുവാണ്, അതേസമയം ധൈര്യമുള്ള മനസ്സ് നമ്മളുടെ മിത്രവുമാണ്. അതുതന്നെയാണ് വാട്ട് യു തിങ്ക് ദാറ്റ് യു ആർ എന്ന് ഇംഗ്ലീഷിൽ പറയണത്. നമ്മൾ എന്താണ് ചിന്തിക്കുന്നത് നമ്മൾ അതായി മാറുന്നു. യത് ഭാവയതി തത് ഭവതി ഇങ്ങനെ പറയാറുണ്ടല്ലോ. അപ്പൊ നമ്മളുടെ ഭാവനയ്ക്ക് അനുസരിച്ചാണ് നമ്മളുടെ മനസ്സ് നമ്മളെ കൊണ്ടെത്തിക്കുക. അപ്പൊ നല്ല നല്ല കാര്യങ്ങൾ ഭാവന ചെയ്യണം മനസ്സിൽ. എപ്പോഴും മനസ്സിനെ ഉയർത്തി കൊണ്ടുവരാനും മനസ്സിൽ പോസിറ്റീവ് ചിന്തകൾ നിറയ്ക്കാനും നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. കാരണം മനസ്സിന് രണ്ടിനുമുള്ള കഴിവുണ്ട്, നമ്മളെ ഉയർത്താനുള്ള കഴിവുണ്ട്, അതേസമയം നമ്മളെ താഴ്ത്താനുള്ള കഴിവുണ്ട് മനസ്സിന്. അപ്പം അതുകൊണ്ട് നമ്മൾ ഏതാണ് സെലക്ട് ചെയ്യേണ്ടത് എന്നത് അനുസരിച്ചിരിക്കും. അതാണ് ഈ ഗീതാശ്ലോകത്തിൽ പ്രത്യേകമായിട്ട് പറയുന്നത്. ആത്മൈവ രിപുരാത്മന, നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടെ ശത്രുവായിട്ട് ഭവിക്കൂട്ടോ. അപ്പം അതുകൊണ്ട് ശത്രുവാക്കാതെ നമ്മുടെ മനസ്സിനെ മിത്രമാക്കിയിട്ട് കൊണ്ടു നടക്കാനുള്ള ഒരു ആർജവം, അല്ലെങ്കിൽ അതിനുള്ള ഒരു കാര്യങ്ങൾ നമ്മളുടെ ചിന്ത കൊണ്ട് നമ്മൾ സ്വായത്തമാക്കേണ്ടതാണ്. എങ്ങനെയാണ് ഈ അങ്ങനത്തെ ചിന്ത ഉണ്ടാവുക എന്ന് വെച്ചാൽ, അത്തരം ചിന്തകളൊക്കെ വളർത്തിയെടുക്കണമെങ്കിൽ നമ്മൾ കുറച്ചൊക്കെ ആത്മീയ ചിന്തകൾ വളർത്തണം, ഈശ്വരനുമായിട്ട് അടുക്കാൻ ശ്രമിക്കണം. അതുപോലെ സൽക്കർമ്മങ്ങളിലേക്കും സത്ചിന്തകളിലേക്കൊക്കെ നമുക്ക് നമ്മളെ തന്നെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കണം. അപ്പം അങ്ങനെ വരുമ്പോൾ കുറേയൊക്കെ ദുഃഖങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. അപ്പം അതുകൊണ്ട് എല്ലാവരും അവനവൻ്റെ മനസ്സിനെ പോസിറ്റീവായ ചിന്തകളിലേക്ക് നയിക്കാൻ ശ്രമിക്കണം എന്ന് ഈ ഗീതാശ്ലോകം ഓർമ്മപ്പെടുത്തുന്നു എന്ന് ഒരിക്കൽ കൂടെ പറയുകയാണ്. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്നേഹപൂർവം കൃഷ്ണ ടീച്ചർ.